അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ഇലക്ടറൽ കോളേജ് സമ്പ്രദായത്തിന്റെ വളർച്ചയും. 2016 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അയോവ സംസ്ഥാനത്തുനിന്ന് ഡീസ്നട്സ് എന്നൊരാൾ സ്വതന്ത്രനായി മത്സരിക്കുന്നതായി പ്രഖ്യാപിച്ചു. ആ സംസ്ഥാനത്ത് ആവേശം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു അത്. നിലവിലുള്ള രണ്ട് പ്രധാന പാർട്ടികളോടും വിരക്തിയുണ്ടായിരുന്ന ചിലർ സംഗതി ഏറ്റെടുത്തു. 2015 അവസാനം നടന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ അയോവയിലെ ഏകദേശം 8 മുതൽ 10 വരെ വോട്ടുകൾ ഈ സ്വതന്ത്രൻ നേടി. അപ്പോഴാണ് അതുവരെ അജ്ഞാതനായിരുന്ന ഡീസ്നട്സ് രംഗത്ത് വരുന്നത്. 15 വയസ്സുള്ള ഒരു സ്കൂൾ കുട്ടിയായിരുന്നു അത്. യഥാർത്ഥ പേര് ബ്രാഡി ഓൾസൺ. ഇക്കാര്യം അമേരിക്കയിൽ മുഴുവൻ ചർച്ചയായി. USA യുടെ ഭരണഘടനയിൽ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യാൻ കുറഞ്ഞത് 35 വയസ്സ് വേണമെന്ന് വ്യവസ്ഥയുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ അവിടെ ഒരു സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതുപോലുള്ള സംവിധാനമോ ഇല്ല. ബാലറ്റ് അച്ചടിക്കുന്നതും തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമൊക്കെ ഓരോ സംസ്ഥാനങ്ങളും തങ്ങളുടെ നിയമമനുസരിച്ച് ചെയ്യുന്നു. ഫലമോ, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്ക് ഐക്യരൂപ്യമില്ല. അയോവ ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുറഞ്ഞ പ്രായം നിഷ്കർഷിക്കുന്ന നിയമം പാസാക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം ഈ 3 സംസ്ഥാനങ്ങളിലും ഓൾസന്റെ പേര് ബാലറ്റ് പേപ്പറിൽ ഉണ്ടാവും. അയാൾക്ക് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യാൻ നിയമ തടസ്സമുണ്ടെങ്കിലും 3 സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സരിക്കാൻ തടസ്സമില്ലെന്നർത്ഥം. എന്തായാലും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഡീസ്നട്സിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോവ ഭരണകൂടം വിലക്കിയതോടെ ഭരണഘടനാപരമായ ഒരു അബദ്ധത്തിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ആ രാജ്യം തലയൂരി. അമേരിക്കയിൽ ഇങ്ങനെയൊരു വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടായതിനു പിന്നിൽ ചരിത്രപരമായ കാരണങ്ങളാണുള്ളത്. 1776 ജൂലൈ 4 അന്ന് അമേരിക്കയിൽ ഉണ്ടായിരുന്ന 13 ബ്രിട്ടീഷ് കോളനികൾ ഒന്നിച്ചു ചേർന്ന് അമേരിക്കൻ ഐക്യനാടുകൾ എന്ന രാജ്യം രൂപീകരിക്കുകയും തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തത്. 1783 സെപ്റ്റംബർ 3 പാരീസ് ഉടമ്പടി പ്രകാരം അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിച്ചു. 1788 ജൂൺ 21 അമേരിക്കയുടെ പുതിയ ഭരണഘടന അംഗീകരിച്ചു. 13 കോളനികളാണ് അമേരിക്കയുടെ രൂപീകരണത്തിന് കാരണമായ 13 സംസ്ഥാനങ്ങൾ. 1788 ഡിസംബർ 1789 ജനുവരി മാസങ്ങളായി ആദ്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ആരെ പ്രസിഡന്റാക്കണം എന്ന കാര്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. അന്ന് പാർട്ടി സമ്പ്രദായവും ഉടലെടുത്തിരുന്നില്ല. ഒടുവിൽ കോളനികൾ ഒരു തീരുമാനത്തിലെത്തി. ഓരോ സംസ്ഥാനവും തങ്ങളുടെ സംസ്ഥാനത്തു നിന്നുമുള്ള കോൺഗ്രസ് അംഗങ്ങൾക്ക് തുല്യമായ പ്രതിനിധികളെ തിരഞ്ഞെടുത്തയക്കുക. അവർ സമ്മേളിച്ച് ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കട്ടെ. ഈ വ്യവസ്ഥ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ കോൺഗ്രസിന്റെ അധോമണ്ഡലമായ പ്രതിനിധി സഭയിലേക്കും ഉപരിമണ്ഡലമായ സെനറ്റിലേക്കും ഓരോ സംസ്ഥാനവും അയക്കുന്ന അംഗങ്ങൾക്ക് തുല്യമായ ഇലക്ടർമാരെ അവർ തിരഞ്ഞെടുത്തു. വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ സംസ്ഥാനങ്ങളും സെനറ്റിലേക്ക് 2 അംഗങ്ങളെ വീതമാണ് അയക്കുന്നത്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ഈ ഇലക്ടർമാർ ഒരുമിച്ചുകൂടി. 10 സംസ്ഥാനങ്ങൾ മാത്രമേ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇലക്ടർമാരെ അയച്ചിരുന്നുള്ളൂ. ആകെ 69 പേർ. അമേരിക്കൻ കോളനികളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച സൈന്യത്തലവനായ ജോർജ് വാഷിംഗ്ടൺ റിട്ടയർ ചെയ്ത് വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. വാഷിംഗ്ടണോടൊപ്പം രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാക്കളായി കണക്കാക്കപ്പെടുന്നവരാണ് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ജോൺ ആഡംസ്, അലക്സാണ്ടർ ഹാമിൽട്ടൺ എന്നിവർ. ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി വാഷിംഗ്ടൺ റിട്ടയർമെന്റിൽ നിന്ന് തിരികെ വന്നു. അങ്ങനെ ജോർജ് വാഷിംഗ്ടൺ എതിരില്ലാതെ ആദ്യ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യ വൈസ് പ്രസിഡന്റ്. തുടർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനും പ്രമുഖരായ ആരും മുന്നോട്ട് വന്നില്ല. ഒടുവിൽ തോമസ് ജെഫേഴ്സൺ പറഞ്ഞു, മസാച്യുസെറ്റ്സിൽ നിന്നുള്ള നേതാക്കളായ ജോൺ ആഡംസും ജോൺ ഹാൻകോക്കും വൈസ് പ്രസിഡന്റാകാൻ മത്സരിക്കട്ടെ. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ജോൺ ആഡംസ് 34 വോട്ട് നേടി വിജയിച്ചു. ബാക്കി 35 വോട്ടുകൾ 10 സ്ഥാനാർത്ഥികൾക്കായി ചിതറിപ്പോയി. തുടർന്നുള്ള ചുരുങ്ങിയ കാലം കൊണ്ട് ജോൺ പിന്തുണയ്ക്കുന്നവർ ഫെഡറലിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടാൻ തുടങ്ങി. ആദ്യ ന്യൂയോർക്ക് ഗവർണർ ജോർജ് ക്ലിന്റന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആന്റി ഫെഡറലിസ്റ്റുകൾ എന്നറിയപ്പെട്ടു. ഇവർ ക്രമേണ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നറിയപ്പെടാൻ തുടങ്ങി. വാഷിംഗ്ടൺ നിഷ്പക്ഷത പുലർത്തി. 2 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. 1792 2 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും സംസ്ഥാനങ്ങൾ യാതൊരു മുൻധാരണയുമില്ലാതെ ഇലക്ടർമാരെ തെരഞ്ഞെടുത്തയച്ചു. എങ്കിലും വാഷിംഗ്ടണെ ഒരു അവസരം കൂടി നൽകണം എന്ന കാര്യത്തിൽ എല്ലാവരും യോജിച്ചിരുന്നു.
ആകെ 132 ഇലക്ടർമാരുണ്ടായിരുന്നു. ഓരോ അംഗത്തിനും രണ്ട് വ്യത്യസ്ത സ്ഥാനാർത്ഥികൾക്ക് വോട്ടു ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ടു കിട്ടുന്നയാൾ പ്രസിഡന്റും റണ്ണർ അപ്പ് വൈസ് പ്രസിഡന്റുമാകും എന്നതായിരുന്നു ഭരണഘടനയിലെ ആദ്യ വ്യവസ്ഥ. 132 ഇലക്ടർ വോട്ടുകളും നേടിയ വാഷിംഗ്ടൺ ഒരിക്കൽ കൂടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മുഴുവൻ ഇലക്ടർമാരുടെയും ഒരു വോട്ട് അദ്ദേഹം നേടിയതിനാൽ സാങ്കേതികമായി എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടു പാർട്ടികളും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിരുന്നു. 77 വോട്ടുമായി ജോൺ ആഡംസ് ഒരിക്കൽ കൂടെ വൈസ് പ്രസിഡന്റായി. ജോൺ ആഡംസിനോടും തോമസ് ജെഫേഴ്സിനോടും താൻ ഇനി പ്രസിഡന്റ് ആകില്ലെന്ന് ജോർജ് വാഷിംഗ്ടൺ മുൻകൂട്ടി പ്രഖ്യാപിച്ചു. എതിരില്ലാതെ ഒരാൾ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനാധിപത്യ മര്യാദ അല്ലെന്നായിരുന്നു വാഷിംഗ്ടണിന്റെ നിലപാട്. അങ്ങനെ 1796 തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുമെന്നുറപ്പായി. എങ്കിലും ഇപ്പോഴത്തെ പോലെ മുൻകൂട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുള്ള പ്രചരണങ്ങൾ ഉണ്ടായില്ല. ഇതിനിടയിൽ രാജ്യത്ത് ശക്തമായ രാഷ്ട്രീയ ധ്രുവീകരണം ആരംഭിച്ചിരുന്നു. ജോൺ ആഡംസിനെ ആദ്യ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച തോമസ് ജെഫേഴ്സൺ തന്നെ അദ്ദേഹത്തിന്റെ എതിരാളികൾ നേതൃത്വം നൽകുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പാർട്ടിയുടെ മുൻനിരയിലെത്തി. അമേരിക്കൻ ഭരണഘടന രൂപീകരിക്കുന്നതിൽ ഏറ്റവുമധികം പങ്കുവഹിച്ച ബുദ്ധിജീവിയായിരുന്നു ജെഫേഴ്സൺ. അങ്ങനെ ജോൺ ആഡംസും തോമസ് ജെഫേഴ്സണും തമ്മിൽ മൂന്നാം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടി. ഫെഡറലിസ്റ്റുകൾക്ക് ഇലക്ടറൽ കോളേജിൽ ഭൂരിപക്ഷമുണ്ടായിരുന്നു. എന്നാൽ ഒരു പാർട്ടിയുടെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും എന്ന ഇന്നത്തെ രീതി അന്നില്ലായിരുന്നു. ഫെഡറലിസ്റ്റ് പാർട്ടിയുടെ 5 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ ഇലക്ടർമാർ 1 വോട്ട് ജോൺ ആഡംസിന് ചെയ്തു, 2 വോട്ട് പലർക്കായി ചിതറിപ്പോയി. മിക്കവാറും ഇലക്ടർമാർ സ്വന്തം സംസ്ഥാനത്തു നിന്നുമുള്ള സ്ഥാനാർത്ഥി എന്ന പരിഗണനയിൽ വോട്ട് ചെയ്തു. ഫലമോ, തോമസ് ജെഫേഴ്സൺ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ 2 സ്ഥാനാർത്ഥി എന്ന നിലയിൽ വൈസ് പ്രസിഡന്റായി. പ്രസിഡന്റിന്റെ ഏറ്റവും വലിയ വിമർശകൻ തന്നെ വൈസ് പ്രസിഡന്റ് ആകുന്നതാണ് തുടർന്നുള്ള വർഷങ്ങൾ കണ്ടത്. ഫ്രാൻസിൽ നെപ്പോളിയന്റെ ഉയർച്ചയുടെ കാലമായിരുന്നു അത്. ഫ്രാൻസിനെ നെരുക്കാൻ ബ്രിട്ടൻ നടത്തിയ യുദ്ധങ്ങളിൽ ആഡംസ് ബ്രിട്ടനെ തുണച്ചു. സെനറ്റിന്റെ അധ്യക്ഷൻ കൂടെയായ ജെഫേഴ്സൺ ഫ്രാൻസിനെ തുണച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സഹായിച്ച ഫ്രാൻസിനെ അമേരിക്കയും സഹായിക്കണം എന്ന നിലപാടായിരുന്നു ജെഫേഴ്സണ്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് പ്രത്യേകം പ്രത്യേകം വോട്ടെടുപ്പ് നടത്തണമെന്നും 2 സ്ഥാനങ്ങളിലേക്കും മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കൻ കോൺഗ്രസിൽ വന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ 4 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നു 1800. അങ്ങനെ 1800 4 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നു. ഫെഡറലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് ജോൺ ആഡംസ് വീണ്ടും മത്സരിച്ചു. ഇദ്ദേഹത്തെ കൂടാതെ ഇതേ പാർട്ടിയിൽ നിന്ന് വേറെയും ആളുകൾ മത്സരിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തോമസ് ജെഫേഴ്സണും ആരോൺ ബറും ആയിരുന്നു പ്രമുഖ സ്ഥാനാർത്ഥികൾ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 2 പാർട്ടികൾക്കും 66 ഇലക്ടർമാരെ വീതം ലഭിച്ചു. ഇത് കൂട്ടപ്പൊരിച്ചിലിന് കാരണമായി. ഫെഡറലിസ്റ്റുകളുടെ വോട്ടുകൾ ചിതറിപ്പോയി. കൂടുതൽ പേരും സ്വന്തം സംസ്ഥാനത്തു നിന്നുള്ള നേതാവ് പ്രസിഡന്റായി കാണാൻ ആഗ്രഹിച്ചതാണ് കാരണം. ആദ്യ റൗണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തോമസ് ജെഫേഴ്സണും ആരോൺ ബറും 66 വോട്ട് വീതം നേടി ടൈയായി. പ്രസിഡന്റ് ആഡംസ് 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ടൈയായതിനാൽ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് തിരഞ്ഞെടുപ്പ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്ക് മാറ്റി. അവിടെ ഫെഡറലിസ്റ്റുകൾക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്നു. എന്നാൽ പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന അവസ്ഥയായിരുന്നു അവിടെ. ഫെഡറലിസ്റ്റുകൾ ഓരോരുത്തരും തങ്ങളുടെ സ്റ്റേറ്റുകാർക്ക് വോട്ട് ചെയ്തു. 35 തവണ വോട്ട് ചെയ്തിട്ടും ആർക്കും നേര് പകുതിയേക്കാൾ 1 വോട്ട് കൂടുതൽ കിട്ടിയില്ല. എല്ലാ വോട്ടെടുപ്പിലും ജെഫേഴ്സണും ബറും മുന്നിട്ടു നിന്നു. ഒടുവിൽ ഫെഡറലിസ്റ്റ് നേതാവ് അലക്സാണ്ടർ ഹാമിൽട്ടൺ തന്നെ പ്രതിസന്ധിയിലെ ഹീറോയായി. എതിർ പാർട്ടിയുടെ നേതാക്കളായ ജെഫേഴ്സനെ പ്രസിഡന്റായും ബറിനെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കാൻ അഭിപ്രായ സമന്വയമുണ്ടാക്കി. അങ്ങനെ 36 റൗണ്ടിൽ വെള്ളപ്പുക കണ്ടു. അമേരിക്കൻ ഭരണഘടനയുടെ 12 ഭേദഗതിയിൽ 1803 ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിച്ചു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ഇലക്ടറൽ കോളേജിൽ പ്രത്യേകം വോട്ടെടുപ്പ് നടത്തുക എന്നതായിരുന്നു ആദ്യത്തേത്. ടൈ ആയാൽ ആദ്യ 3 സ്ഥാനക്കാരെ മാത്രം ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ കണ്ടിജൻസി വോട്ടിന് പരിഗണിക്കുക എന്നതായിരുന്നു മറ്റൊന്ന്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ട വ്യവസ്ഥകളും ഉൾപ്പെടുത്തി. തുടർന്നുള്ള തിരഞ്ഞെടുപ്പുകൾ 1804 മുതൽ രാജ്യത്ത് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും 12 ഭേദഗതിയാണ് പ്രധാന ആധാരശില. എന്നാൽ 1824 തിരഞ്ഞെടുപ്പ് എടുത്തു പറയേണ്ടതാണ്. അന്ന് മത്സരിച്ച 4 സ്ഥാനാർത്ഥികളിൽ ആർക്കും ഇലക്ടറൽ കോളേജിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല.
തുടർന്ന് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ നടന്ന കണ്ടിൻജൻസി വോട്ടിലൂടെ ജോൺ ക്വിൻസി ആഡംസ്, രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആഡംസിന്റെ മകൻ, പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനിടെ സംസ്ഥാനങ്ങൾ സ്വന്തമായി തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാസാക്കി തുടങ്ങി. തങ്ങളുടെ സംസ്ഥാനത്തു നിന്നുള്ള എല്ലാ ഇലക്ടറൽ വോട്ടും ഒരേ സ്ഥാനാർത്ഥിക്ക് തന്നെ നൽകിയാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കപ്പെടുമെന്ന് വലിയ സംസ്ഥാനങ്ങൾ കരുതി. അങ്ങനെ അവർ തങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന് ഭൂരിപക്ഷം നേടുന്ന സ്ഥാനാർത്ഥിക്ക് എല്ലാ ഇലക്ടറൽ വോട്ടുകളും നൽകുമെന്ന് പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. ചെറിയ സംസ്ഥാനങ്ങളും ഈ മാതൃക പിന്തുടർന്നു. ഈ ഭൂരിപക്ഷം നിശ്ചയിക്കുന്നത് തന്നെ പല സംസ്ഥാനത്തും വ്യത്യസ്ത നിയമങ്ങളെ ആധാരമാക്കിയാണ്. ഇത് കാലക്രമേണ ദ്വികക്ഷി സമ്പ്രദായം ഉടലെടുക്കുന്നതിന് കാരണമായി. ഈ സമ്പ്രദായം നമുക്ക് വിചിത്രമായി തോന്നാം. എന്നാൽ അമേരിക്ക എന്ന രാഷ്ട്രം രൂപീകരിച്ചതു തന്നെ സംസ്ഥാനങ്ങൾ ചേർന്നാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രസിഡന്റ് ആരാകണമെന്ന് തീരുമാനിക്കുന്നതിൽ ഓരോ സംസ്ഥാനത്തിന്റെയും ശബ്ദമാണ് പ്രധാനമെന്ന് ആ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. എന്തൊക്കെ ന്യൂനതകളുണ്ടെങ്കിലും ആ രാജ്യത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കാൻ രാഷ്ട്രീയക്കാർക്ക് കഴിയുന്നത് കൊണ്ട് അതൊക്കെ മറികടക്കാൻ കഴിയുന്നു. 1800 അലക്സാണ്ടർ ഹാമിൽട്ടണിനെ പോലെ ധാരാളം മാതൃകകൾ അവരുടെ ചരിത്രത്തിൽ ഉടനീളമുണ്ട്.